ർ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ച കൂടി പ്രമോദിന് പുറത്തേക്ക് വഴി തുറക്കുന്നുണ്ട് ഒരു കച്ചവട കൂടിക്കാഴ്ച എന്നൊക്കെയാണ് കേൾവി അങ്ങനെ ഈ പാർട്ടി ഭേദമില്ലാത്ത പാർട്ടിക്ക് അതീതമായ കൂടിക്കാഴ്ചകൾ അങ്ങനെ 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 ബന്ധങ്ങൾ നടക്കാറുണ്ടോ അതേപറ്റി അറിവുണ്ടോ ബി ജെ പിക്ക് സന്ദീപ് വാര്യർ അല്ല അത്തരത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവുമായി ഈ വിഷയത്തിൽ ബന്ധമുള്ളതായത് ഈ എനിക്കറിവില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്താണ് അങ്ങനെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ പേര് കൂടി നിങ്ങളങ്ങ് തുറന്നു പറയണം പ്രമോദ് കോട്ടുള്ള പേര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറെ ദിവസമായി പറയുന്നുണ്ടല്ലോ ബി ജെ പിയിലെ ഒരു നേതാവിന് ആ തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ പേര് മറച്ചു വെക്കുന്നത് വെറുതെ അന്തരീക്ഷത്തിലേക്ക് ഒരു ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്ത് പറഞ്ഞു പറയാനാണ് അല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചതാണ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിലെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമുക്ക് കിട്ടുന്ന സോഴ്സുകളാണല്ലോ അപ്പൊ ഈ പുറത്തേക്ക് പോകാനുള്ള കാരണങ്ങളൊന്നും ഈ ബിജെപി നേതാവ് പറയുന്നുണ്ട് പേര് ചോദിക്കുന്ന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ സന്ദീപ് പേര് പറയേണ്ട അറിവുണ്ടോ ഞാൻ സന്ദീപ് താങ്കൾ അതിനെപ്പറ്റി അറിയില്ല പ്രമോദ് കോട്ടുള്ള പുറത്തേക്ക് വാതിൽ തുറന്ന ഘടകങ്ങളിൽ ഒന്ന് അതാണെന്ന് പറയുന്നു അതൊരു അതൊരുതരം ബിസിനസ് ടൈപ്പ് കൂടിക്കാഴ്ചയാണെന്ന് പറയപ്പെടുന്നു അറിവുണ്ടോ എന്ന താങ്കൾ ബാക്കി പറഞ്ഞോളൂ അല്ല അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ബിജെപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരത്തിൽ ഒരു കാര്യവും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ബിസിനസ് ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ബിസിനസ് ചെയ്യുക എന്റർപ്രണർ ആവുക എന്നുള്ളത് ഒരു കുടുംബാതകമായിട്ട് കരുതാത്ത പാർട്ടി ആയതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു മറുപടി ഇപ്പൊ പറയാൻ സാധിക്കില്ല നിങ്ങൾ ആളുകൾ അവളുടെ പേര് പറയൂ അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടി അപ്പൊ ബി ജെ പി സ്വീകരിക്കും അത് നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ആർക്കും ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാം ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കാം അതിനൊന്നും നിന്നും തെറ്റു കാണുന്ന പാർട്ടിയൊന്നുമല്ല ബി ജെ പി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സി പി എം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ചെന്നുപെട്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കോഴിക്കോട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പ്രമോദ് കോട്ടൂളി ആരുടെ കൂട്ടുകാരനായിരുന്നു ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ സഹോദര തുല്യനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദര തുല്യനായിട്ടുള്ള മുഹമ്മദ് റിയാസ് അറിയാതെ ഇത്തരത്തിൽ പി എസ് സി അംഗത്വത്തിന് വേണ്ടിയിട്ട് വലിയൊരു തുക പ്രമോദ് കോട്ടൂളി മാത്രമായി വാങ്ങി എന്ന് എങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക അപ്പൊ വിശ്വസിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം അത്തരത്തിലൊരു അന്വേഷണത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ വെച്ചതിന് അവസാനിപ്പിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ പി എസ് സി മുഖാന്തരം ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളോട് യുവതി യുവാക്കളോട് കൊടിയ വഞ്ചനയാണ് സി പി എം ചെയ്യുന്നത് പി എസ് സി എന്ന് പറയുന്ന വിശ്വാസ്യതയുള്ള ഒരു സംവിധാനം മുഴുവൻ ഇതുപോലെ വില്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട്ടെ ചില റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ റിയാസുമായി ബന്ധമുള്ളവർ ഇവർക്കെല്ലാം ചേർന്ന് വീതിച്ചെടുക്കാനുള്ളതാണോ കേരളത്തിലെ പി എസ് സി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംവിധാനം കേരളത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു സ്ഥാപനമല്ലേ ആ പി എസ് സി പോലും ആ പി എസ് സിയിലെ അംഗത്വം പോലും വിൽപ്പനയ്ക്ക് വെച്ച വിചിത്രമായ ഒരു കാലത്ത് സി പി എം പറയുകയാണതൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പുറത്തേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്

ഇവരുടെയൊക്കെ പരസ്യ ഒരു ഒരു പരസ്യം നൽകിയിരുന്ന പരസ്യ ഹോർഡിങ്സുകളുടെ സ്ഥാപനം ഇവർ ആരൊക്കെ ചേർന്നിട്ടാണ് നടത്തിയിരുന്നത് നിഖിലാരാണ് അതുപോലെ തന്നെ റിയാസുമായി ബന്ധപ്പെട്ട വസീഫും റിയാസും നിഖിലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ സർക്കാരിന്റെ പരസ്യ ബോർഡുകൾ വെച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഇതൊക്കെ അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും

തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ അത് അന്വേഷിക്കപ്പെടുന്ന സമയത്ത് സി പി എമ്മിന്റെ പല പല പ്രമുഖ നേതാക്കളിലേക്കും ഈ അന്വേഷണം നീളും ഞാൻ ചോദിക്കട്ടെ ആഷ്മി ഇരുപത് ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത് ലക്ഷം രൂപയുടെ മേലെ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് ഡിജിറ്റൽ ഇടപാടായിരിക്കണമല്ലോ പണമായിട്ട് കറൻസി ആയിട്ട് കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ലല്ലോ ഇനി കറൻസി ആയിട്ടാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കള്ളപ്പണ ഇടപാടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ ഇവിടെ കേരളത്തിലെ പോലീസ് ഒരു എഫ് ഐ ആറിൻ്റെ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക ഇടിക്കെങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക അപ്പോൾ ഇത് അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള ഒരു പരിശ്രമം ഒരു ഒരു വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് ഇതെല്ലാം കാർപ്പറ്റിന് അടിയിലേക്ക് തള്ളിമാറ്റി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അങ്ങനെ സംശയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം റിയാസുമായി വളരെ ബന്ധമുള്ള ആളുകൾ ഞാൻ ചോദിച്ച പി എസ് സി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി പി എസ് സി മെമ്പർ പദവി റിയാസ് അറിയാതെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു അംഗത്തെ പി എസ് സി അംഗമാക്കും ഒരാളെ പി എസ് സി അംഗമാക്കി എടുക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ റിയാസിന് അറിവില്ലാതെ ഒരാൾ കോഴിക്കോട് നിന്നും പി എസ് സി അംഗമായി വരുന്നത് സാധ്യമേ അല്ല കോഴിക്കോട് നിന്ന് പോട്ടെ എവിടെയും സാധ്യമല്ല അപ്പൊ ഈ റിയാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് റിയാസ് പരാതി കൊടുത്തു എന്നുള്ളതൊക്കെ അവരുടെ തന്നെ പി ആർ ടി മറക്കുന്ന എക്സൈസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം റിയാസിന്റെ പരാതി പുറത്തു വന്നിട്ടുള്ള അത്തരമൊരു പരാതി പറയുന്നു അതുപോലെ തന്നെ റിയാസ് റിയാസിന്റെ അങ്ങനെ ഒരു ഒരു ഇല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഇതൊക്കെ വരതുപക്ഷ മാധ്യമങ്ങളുടെ എന്തോ ഗൂഢനീക്കം എന്ന നിലയ്ക്കാണല്ലോ പറഞ്ഞു പിന്നെയാണല്ലോ ആ ഗൂഢനീക്കത്തിന്റെ ഭാഗമായി ഒരു സഖാവിനെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയിലാണ് കമ്മിറ്റിയിൽ നേതാവാണ് ഇതൊക്കെ കേൾവിയാണ് ഞാൻ അങ്ങനെയൊക്കെ എത്താം സാധിക്കും